ഓഹരി തകർച്ചയിൽ അദാനിക്ക് ഇതുവരെയുള്ള നഷ്ടം $135 ബില്യൺ. ഗൗതം അദാനിയുടെ ആസ്തി മൂന്നിലൊന്നായി ചുരുങ്ങി. എന്നാൽ അദാനിക്ക് ഇനിയും വായ്പ നൽകുമെന്ന് ബാങ്ക് ഓഫ് ബറോഡ പറഞ്ഞു. ഇതുവരെ എത്ര രൂപ കടം കൊടുത്തു എന്ന ചോദ്യത്തിന് ബാങ്കിന് മറുപടിയുമില്ല. ജനുവരി 24 ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തൊട്ടുമുമ്പ് ലോകത്തിലെ കോടീശ്വരന്മാരിൽ രണ്ടാം സ്ഥാനക്കാരനായിരുന്ന ഗൗതം അദാനി ഒരു മാസം കൊണ്ട് സമ്പൂർണമായി തകർന്നിരിക്കുകയാണ്. $150 ബില്യൺ ആയിരുന്ന അദാനിയുടെ സ്വകാര്യ ആസ്തി ഇന്ന് മൂന്നിലൊന്നായി ചുരുങ്ങിയിരിക്കുകയാണ്. ലോക കോടീശ്വരന്മാരിൽ 25 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട അദാനി ഇന്ത്യയിലും മുകേഷ് അംബാനിക്ക് പിന്നിലാണ്. അദാനി ഗ്രൂപ്പിന്റെ 70% ഓഹരി മൂലധനവും നഷ്ടപ്പെട്ടതോടെ തകർച്ചയിൽ നിന്ന് കരകയറുന്നതിന് ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും. ഓഹരി വിപണിയിൽ അദാനി തകർന്നു വീണാലും ബാങ്ക് വായ്പ നൽകുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമില്ലെന്നാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ അഭിപ്രായം. ധാരാവി പുനർനിർമ്മാണം അടക്കമുള്ള പദ്ധതികളിൽ അദാനിക്ക് ഇനിയും പണം നൽകും. ഈട് നോക്കിയേ വായ്പ നൽകാറുള്ളൂ എന്നും ബാങ്ക് സിഇഒ സഞ്ജീവ് ഛദ്ദ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി. എന്നാൽ ഇതുവരെ എത്ര രൂപ അദാനിക്ക് വായ്പ നൽകിയിട്ടുണ്ടെന്ന ചോദ്യത്തിന് ബാങ്കിന് മറുപടിയില്ല എന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.